ദിലീപിന്റെ വീട്ടിൽ സത്യത്തിൽ പ്രാർത്ഥനയാണ് കാവ്യയും ദിലീയവും ഒക്കെ നാളത്തെ ദിവസത്തേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് നാളെ വിധി അനുകൂലമല്ലെങ്കിൽ ദിലീപിനെ ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കും ജാമ്യം നിഷേധിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് കാവ്യം ഒക്കെ കൂടാതെ മറ്റൊരു പ്രശ്നം കൂടി ഇപ്പോൾ ഉണ്ട് നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനാണ് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ പ്രതി ദിലീപിനെതിരെ ഇപ്പോഴിതാ കൊലപാതകത്തിനുള്ള പുതിയ വകുപ്പ് കൂടി അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകം നടത്തുന്നതിനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ അധികമായി ചുമത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റമായിരുന്നു ദിലീപിനെതിരെ നേരത്തെ ചുമത്തിയിരുന്നത് ബാലചന്ദ്രകുമാറിന്റെയും പരാതിക്കാരനായ ഡിവൈഎസ്പി ബൈജു പൌലോസിന്റെയും മൊഴിയെടുത്തതിന് പിന്നാലെയാണ് വകുപ്പുകളിലും മാറ്റം വരുത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചു കഴിഞ്ഞു ഇതേ കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയായിരുന്നു നാളത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നത് അവധി ദിവസമാണെങ്കിൽ പോലും നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ദിലീപിനത്ര നല്ലതല്ല ലൈംഗിക പീഡനത്തിന് ക്രിമിനലുകൾക്ക് കൊട്ടേഷൻ നൽകിയത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നും സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ദിലീപിന് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസിനെ വളരെയധികം ബാധിക്കുമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിലീപിന് എന്തു വന്നാലും നാളെ ജാമ്യം നിഷേധിക്കും എന്ന തരത്തിലാണ് വാർത്തകൾ ദിലീപിന് ഒരു കാരണവശാലും ജാമ്യം നൽകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക